ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവും ഇല്ലാത്ത അവസ്ഥയിൽ സർവീസിന് വന്നിരിക്കുന്ന JVC ഹൈഫൈ സിസ്റ്റത്തിന്റെ വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്ട്രിപ്പുകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. DVD ഡ്രൈവിലേക്കുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പുകളാണ് ഈ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ഈ സെറ്റിന്റെ ക്യാബിന്റെ സ്ക്രൂ എല്ലാം കുറവായിരുന്നു. ഈ സ്ക്രൂ എല്ലാം ഒരു കവറിൽ പൊതിഞ്ഞ് ഈ സെറ്റിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സെറ്റിന്റെ അകത്ത് നിന്ന് നമുക്കൊരു സോക്കറ്റും ഒരു വയറും കൂടി ലഭിച്ചിട്ടുണ്ട്. സെറ്റിന്റെ സർവീസിങ്ങിന് ആവശ്യമായി വാങ്ങുകയും പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ആ സെറ്റ് എനിക്ക് സർവീസിന് തന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സെറ്റ് ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിക് ആവാൻ സാധ്യതയില്ല. ഇതിന് കസ്റ്റമർ തന്നെ ഓപ്പൺ ചെയ്തിരിക്കാനാണ് സാധ്യത. സെറ്റ് ആരും ഓപ്പൺ ചെയ്തു എന്നത് നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് ഈ സെറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഈ സെറ്റിന്റെ ഫ്രണ്ട് പാനലിലേക്കുള്ള വയറാണ് ഈ കട്ടായി പോയിരിക്കുന്നത്. ഇത് നമുക്ക് ജോയിന്റ് ചെയ്യണം. അതിനായി അതിന്റെ കണക്ഷൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ തന്നെ കൊടുക്കണം. ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വോൾട്ടേജ് സപ്ലൈ ആണ് ഈ കാണുന്ന കണക്ഷൻ. അത് നമുക്ക് കറക്റ്റായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഓൺ ചെയ്ത് നോക്കുമ്പോഴും സെറ്റിന് അനക്കുമെന്നുമില്ല. നമുക്ക് ഇതിന്റെ വോൾട്ടേജ് സപ്ലൈ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സെറ്റിന്റെ ഡിസ്പ്ലേ VFD ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ 33 വോൾട്ടേജ് ഈ കണക്ഷനിൽ നിന്നാണ് പോകുന്നത്. നമുക്ക് ആ കണക്ഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ലഭിക്കുന്നില്ല. ഒരു 33 വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ വർക്ക് ചെയ്യുകയുള്ളൂ. ആ വോൾട്ടേജ് ഇല്ലാത്തതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാം. ഈ സെറ്റിന്റെ ട്രാൻസ്ഫോമർ വഴിയാണ് ആ വോൾട്ടേജ് വരുന്നത്. ആ വോൾട്ടേജ് ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വഴിയാണ് ഈ ഫ്രണ്ട് പാനലിലേക്ക് പോകുന്നത്. ആ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പോൾ അവസാനം നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടെത്തി. ഒരു റെസിസ്റ്റർ ആയിരുന്നു. ആ ട്രാൻസ്ഫോമറിൽ നിന്നൊരു ഫ്യൂസിബിൾ റെസിസ്റ്റർ വഴിയാണ് ആ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് പോയിക്കൊണ്ടിരുന്നത്. ആ റെസിസ്റ്ററാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത്. സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സംഭവിച്ചാൽ ഫ്യൂസായി പോകുവാൻ വേണ്ടിയാണ് ഈ ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇത് ഷോർട്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ റെസിസ്റ്ററിലൊന്ന് മാറാം. ഹൈഫൈ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കംപ്ലൈൻറ്റുകൾ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നമുക്ക് അതിനുശേഷം ആ ഫ്രണ്ട് പാനലിലേക്കുള്ള വയറൊന്ന് ഓപ്പൺ ചെയ്യണം. വോൾട്ടേജ് സപ്ലൈയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാനാണ്. നമുക്ക് അതിനുശേഷം ചെക്ക് ചെയ്യാം. റെസിസ്റ്റർ മാറിയതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായി വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, 33 വോൾട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷൻ കൊടുത്തു നോക്കാം. ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം പ്ലഗ് ഇൻ ചെയ്തപ്പോൾ സെറ്റിൻ്റെ അവസ്ഥ ഈ കാണുന്നതാണ്. എല്ലാ ഡിജിറ്റും തെളിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി പോയതാണോ എന്നൊരു ഡൗട്ട് തോന്നാം. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതല്ല, ഈ ഡിസ്പ്ലേയിലേക്കുള്ള സിഗ്നലുകൾ കറക്റ്റായി ലഭിക്കാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ കാണുന്നത്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേയിലേക്കുള്ള വോൾട്ടേജ് സപ്ലൈ മാത്രമേ ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഈ മദർ ബോർഡിൽ നിന്ന് വരുന്ന ഈ സിഗ്നലുകളാണ് ഡിസ്പ്ലേയിൽ ഓരോ ഡിജിറ്റും കറക്റ്റായി കാണിക്കുന്നത്. നല്ല പഴക്കമുള്ള സെറ്റായതുകൊണ്ട് തന്നെ ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്ട്രിപ്പുകളെല്ലാം സൂക്ഷിക്കണമെന്ന് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്. ആ രീതിയിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇത് വലിച്ച് ഊരിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത്. ഇതെല്ലാം സാവകാശം കറക്റ്റായി ഇടണം. ഒരു കണക്ഷൻ കിട്ടാതെ പോയാൽ പോലും ഡിസ്പ്ലേ കറക്റ്റായി വർക്ക് ചെയ്യില്ല. നമുക്കതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേയിലേക്കുള്ള സ്ട്രിപ്പുകൾ കറക്റ്റായി കണക്ട് ചെയ്തതിന് ശേഷം സെറ്റ് ഓൺ ചെയ്യുമ്പോൾ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അധികം ഡാമേജുകൾ ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഈ സെറ്റ് നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് സോങ് പ്ലേ ചെയ്യാത്തത്. നല്ല രീതിയിൽ ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിൽ മുൻപ് ഓപ്പൺ ചെയ്തിട്ടിരുന്ന DVD ഡ്രൈവിലേക്കുള്ള കണക്ഷനെല്ലാം നമ്മൾ കറക്റ്റായി കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും സ്ട്രിപ്പിൻ്റെ കുറവുണ്ട്. പുറത്തേക്ക് ഔട്ട്പുട്ട്, അതായത് വീഡിയോ ഔട്ട്പുട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്ന ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നതിനുള്ള സ്ട്രിപ്പ് ഈ സെറ്റിലില്ല. മാർക്കറ്റിൽ ആ സ്ട്രിപ്പ് ലഭ്യമല്ലാത്തതുകൊണ്ട് ആ ശ്രമം നമ്മൾ ഉപേക്ഷിക്കുകയാണ്.